SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 9888. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ്. അന്വേഷണത്തിന് ഉത്തരവിട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ്. എടപ്പാൾ സ്വദേശിയായ 50 വയസ്സുള്ള പ്രവീണിന് വേണ്ട ചികിത്സ നൽകാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കേസിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2024 മാർച്ച് 30 വടക്കാഞ്ചേരി പാലിക്കാട് വച്ചാണ് എടപ്പാൾ സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള പ്രവീൺ ഓടിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാലിക്കാട് ഡിവൈഡറിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ടെസ്റ്റുകൾ നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നറിയിച്ച് പ്രവീണിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രോഗി ഇപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് തന്നെയാണ് പ്രവീണിനെ ഈയൊരവസ്ഥയിലാക്കിയത് എന്നാണ് ബന്ധുക്കളുടെ പരാതി. കഴിഞ്ഞ 30 എന്റെ കുടുംബാംഗമായ എടപ്പാൾ സ്വദേശി പ്രവീൺ 50 വയസ്സ് എന്ന ചെറുപ്പക്കാരനെ പാലിക്കാട് ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ റോഡപകടത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുൾപ്പെടെ ആളുകൾ ചേർന്ന് മെഡിക്കൽ കോളേജിലെ എത്തിക്കുകയും എന്നാൽ ഒരു ഗുരുതരമായി പരിക്കേറ്റ ഒരു രോഗിക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും നൽകാതെ അവരുടെ ഭാഗത്തു നിന്നും തെറ്റായ ചില സമീപനമാണ് നേരിടേണ്ടി വന്നത്. അവർ പറഞ്ഞ പ്രകാരമുള്ള സ്കാനിങ്ങുകൾ, എക്സ്റേ, CT സ്കാൻ മറ്റു മുതലായ പല ടെസ്റ്റുകളും എടുത്തിട്ടും ഗുരുതരമായി പരിക്കേറ്റ ആ യുവാവ് ചെറുപ്പക്കാരനെ നിസാര പരിക്കുകളേ ഉള്ളൂ, പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായൊരു വിവരമാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് നൽകിയത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഞങ്ങൾ മാറ്റുകയും അവിടെ എടുത്ത സ്കാനിങ്ങിൽ ഗുരുതരമായി അദ്ദേഹത്തിൻ്റെ വാരില്ലുകൾ 11 പൊട്ടിയിട്ടുണ്ടെന്നും ലെൻസിലേക്ക് നല്ല ചതവുകളും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ടെന്നും മറ്റു എല്ലുകൾ കഴുത്തല്ലായാലും തട്ടല്ലായാലും ഷോൾഡറിലായാലും പൊട്ടിയിട്ടുണ്ടെന്നുള്ള രേഖയാണ് നമുക്ക് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന്. അതുപ്രകാരമുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ട് 23 അദ്ദേഹം വെന്റിലേഷനിൽ കഴിഞ്ഞത്. ഇത്തരം അനാസ്ഥ ഇനി ഒരിക്കലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അധികാരികളിൽ നിന്നും ആരോഗ്യപ്രവർത്തകരിൽ നിന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അവരെന്നെ നമ്മൾ ഒരു അവർക്കൊരു നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ പേഷ്യൻ്റ് മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ അവരുടെ സമീപനം എന്താണെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ ഇത്തരം വീഴ്ചകൾ വരുത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നും സൂപ്രണ്ട് ഇൻചാർജിനോടും അതുപോലെ HOD മാരോടും നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ രോഗിനെ അവിടെ എത്തിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളും ഒരു പേഷ്യൻറ്റിന് കിട്ടേണ്ട ഒരു പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള സമീപം അവർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നതിന് ശേഷം കുറച്ച് നേരം എന്ന് വെച്ചാൽ OP ടിക്കറ്റ് എടുക്കൊടുത്ത ആളില്ല. ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് കിടത്തിയിരുന്ന ആളിനെ തള്ളി ഒന്ന് നമ്മൾ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി ഒന്ന് പിടിച്ച് കിടത്താൻ പോലും ഒരാളവിടെ ഇല്ല. ഇതൊക്കെ നമ്മൾ തന്നെ നേരിട്ട് ചെയ്യേണ്ട കാര്യം ഒരു അവസ്ഥയാണ്. BCB ന്യൂസ് വടക്കാഞ്ചേരി.